എൽ എൻ പി റിനോബിൾ സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പൈത്തോൺ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ സെഷനെ നമ്മൾ 10 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൈത്തോൺ ബേസിക്സ് പാർട്ട് 1 to 10 മലയാളം എന്ന് പറഞ്ഞിട്ട്. അതിൽ പോയിട്ട് ഈ 10 പാർട്ടിനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാൻ പറ്റും. സോ ഇന്ന് പാർട്ട് 1-ൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞാൽ, പൈത്തോൺ പറഞ്ഞ എന്താണ്, ഓക്കെ, അത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു പൈത്തോൺ നമ്മുടെ പി സിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണ മുന്നേ, ഓക്കെ, നമ്മുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്നൊന്നുണ്ട്, അത് എന്തൊക്കെയാണെന്ന് കുറച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ബേസിക്കായിട്ട് പൈത്താനെ കുറിച്ച് ലോഞ്ച് ചെയ്യാൻ പൈത്തോൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതല്ലാതെ ഇത്രയും അഡ്വാൻസ് ലെവലായിട്ട്, ഓക്കെ, കുറേ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിയൽ ടൈം ഔട്ട്പുട്ട്സിനെ നമുക്ക് നോക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് പൈചാമിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് എവിടെ ഡൗൺലോഡ് ചെയ്യണം, അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. സോ പൈത്തോൺ എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇത് ജനറലി വന്നിട്ട് ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതും വെച്ചിട്ട് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് പാരഡൈംസിൽ ഇൻക്ലൂഡിംഗ് സ്ട്രക്ചേർഡും, ഓക്കെ, ഊപ്സ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഫങ്ഷൻ പ്രോഗ്രാമിംഗ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പൈത്താനിൽ ഇത് കൂടാതെ നമ്മൾ ഈ പാർട്ട് 1-ൽ പൈത്താനിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ്, ഡേറ്റാ ടൈപ്സ് എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പ്രിന്റ് ഓപ്പറേഷൻ, ഫ്ലോട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ python.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് പൈത്തോൺ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പൈത്തോൺ 3.11.1 വേർഷനാണ്. സോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് കുറേ ദിവസം കഴിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ ഉണ്ട് ഇതിൽ കിട്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ സിസ്റ്റമിന് എന്ത് റിക്വയർമെൻറ്റോ അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ യുവർ യുഎസ് ഡിഫറെൻറ്റ് പൈത്തോൺസ് ആർ അവൈലബിൾ. ഓക്കെ, സോ സിസ്റ്റം റിക്വയർമെൻറ്റ് ബേസിക്കലായിട്ട് നോക്കണമെന്ന് പറയുമ്പോൾ റാം മിനിമം 4 GB ഫ്രീ ആയിട്ടിരിക്കണം, മാക്സിമം 8 GB ആണെങ്കിൽ പെർഫോമൻസ് പൈത്തോൺ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും. CPU, മോഡേൺ CPUs എല്ലാമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക് സ്പേസ് നോക്കുമ്പോൾ മിനിമം 2.5 GB എങ്കിലും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണം. ഇത് കൂടാതെ ഒരു 1 GB കാച്ചിന് വേണ്ടി മെമ്മറീസ് ഫ്രീ ആയിട്ടിരിക്കണം. ഓക്കെ, അതേ SSD കാർഡ് ആണെങ്കിൽ നമുക്ക് വന്ന് 5 GB എങ്കിലും ഫ്രീ സ്പേസ് നമുക്ക് വേണ്ടി വരും. മോണിറ്റർ റെസൊല്യൂഷൻ നോക്കുമ്പോൾ 1024x768, റെക്കമെൻഡഡ് മാക്സിമം 1920x1080. ഓക്കെ, ഓപ്പറേറ്റിംഗ് വോയിസ് നോക്കുമ്പോൾ വിൻഡോസ് ഉണ്ട്, മാക് ഉണ്ട്, ലിനക്സ്, ഇത് എല്ലാത്തിലും നമുക്ക് പൈത്തോൺ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈചാം നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ പ്യൂർലി നമ്മൾ പൈത്തോൺ ഡെവലപ്മെൻറ്റ് ഇൻഡെപ്തായിട്ട് അറിയണമെന്ന് പറഞ്ഞാൽ പൈചാമിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് എവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ jetbrains.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് പൈചാമിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഡൗൺലോഡ്സിൽ പോയി നോക്കുമ്പോൾ വിൻഡോസിന് 2 അവൈലബിൾ ആയിട്ട്, ഒന്ന് പ്രൊഫഷണൽ, ഇന്നൊന്ന് കമ്മ്യൂണിറ്റി. ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി വേർഷനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താ പറയുക, ഇത് ഫ്രീ ആണ്, പക്ഷേ ബിൽഡ് ആൻഡ് ഓപ്പൺ സോഴ്സ്. ഓക്കെ, സോ അത് കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ് നോക്കുമ്പോൾ 64 bit വേണം. വിൻഡോസ് 8, 10, 11 മൂന്നിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റാം മിനിമം 2 GB ഇരിക്കണം, മാക്സിമം 8 GB ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹാർഡ് ഡിസ്ക് നോക്കുമ്പോൾ 2.5 GB SSD റെക്കമെൻഡ് ആണ്. സോ റെസൊല്യൂഷൻ നോക്കുമ്പോൾ 1024x768. സോ ഇപ്പോൾ വേരിയബിൾസ്, സോ വേരിയബിൾസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, ഓക്കെ, സോ വേരിയബിൾസിൽ കുറേ ടൈപ്സ് ഉണ്ട്, 3 types ഉണ്ട്. ഒന്ന് ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ, നോൺ ലോക്കൽ വേരിയബിൾ. ഈ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സോ നമ്മൾ ഒരു വേരിയബിളിനെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയും. ഈ വേരിയബിളിനെ നമ്മൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ വന്നിട്ട് കോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് എക്സാമ്പിളെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ മെസ്സേജ് ഹലോ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നോക്കാം, സോ ഞാൻ ഇവിടെ പൈചാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, പൈചാം ഓപ്പൺ ചെയ്യാം. എപ്പോഴും നിങ്ങൾ വരുമ്പോൾ ഫയൽ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ന്യൂ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ളതിൽ കാരണം നമ്മൾ ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോണ്. സോ ഇതിൽ ചെറിയ എറർ വരുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കോൾ ചെയ്തപ്പോൾ ലോക്കൽ ഹലോ എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രിൻ്റ് ആയി, ഔട്ട്പുട്ട് ആയിട്ട്. പക്ഷേ ഇതേ സെയിം ഓപ്പറേഷൻ നമ്മൾ പുറത്ത് വിളിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, വെൻ യു ട്രൈ ടു കോൾ എ വേരിയബിൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ, ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ എറർ. ഓക്കെ, അടുത്തതായിട്ട് ഗ്ലോബൽ വേരിയബിൾ. സോ ഏതൊക്കെ വേരിയബിൾ നമുക്ക് ഔട്ട്സൈഡിൽ ഡിക്ലെയർ ചെയ്യാം, ഓക്കെ, അതിനെ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയും. ഓക്കെ, ഈ ഗ്ലോബൽ വേരിയബിളിനെ നമ്മൾ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആസ് വെൽ എസ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റും.
അതെങ്ങനെ നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജിനെ, ഒരു വേരിയബിളിനെ നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ലോക്കലിയും കോൾ ചെയ്യാൻ പോകുന്നുണ്ട്, ഇതില്ലാതെ ഔട്ട്സൈഡ് ദ ഫംഗ്ഷനും നമുക്ക് കോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഹലോ എന്ന് ഇവിടെ അസൈൻ ചെയ്തത് ലോക്കൽ ഹലോ, ഗ്ലോബൽ ഹലോ എന്ന് പറഞ്ഞ് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തും കൂടെ നോക്കാം. സോ മലയാളം എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. സോ ലോക്കൽ മലയാളം, ഗ്ലോബൽ മലയാളം, അങ്ങനെ എന്ന് പറഞ്ഞ്. ഓക്കെ, അടുത്തതായിട്ട് നോട്ട് ലോക്കൽ വേരിയബിൾസ്, അതായത് ഇത് വന്നിട്ട് നോർമലി എവിടേക്ക് ഈ നെസ്റ്റേഡ് ഫംഗ്ഷൻസ് ഉണ്ടോ അവിടേക്ക് നമ്മൾ ഈ ലോക്കൽ സ്കോപ്പ് ലോക്കൽ വേരിയബിൾസിനെ നമുക്ക് യൂസ് ചെയ്യാം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇത് ലോക്കലും അല്ല ഗ്ലോബലും അല്ല, അങ്ങനത്തെ ഒരു വേരിയബിൾ നോൺ ലോക്കൽ വേരിയബിൾസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതിനെ വന്ന് നമുക്ക് ഒരു പ്രോഗ്രാമുണ്ട്, സാമ്പിൾ പ്രോഗ്രാം, അതിനെ നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇന്നർ ലോക്കൽ, ഇന്നർ നോൺ ലോക്കൽ, ഔട്ടർ നോൺ ലോക്കൽ, രണ്ട് സ്ഥലത്തുമേ വന്നിട്ട് ഇതിനെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇത് നെസ്റ്റഡ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് കാരണം വി കെൻ കോൾ ഇൻ ബോത്ത് ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട് സൈഡ് ദ ഫംഗ്ഷൻ. അടുത്തതായിട്ട് നമ്മളൊരു പ്രോഗ്രാം, ഒരു എക്സസൈസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന, ഓക്കെ, ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അത് ഇൻറ്റിജറിന് അസൈൻ ചെയ്യാൻ പോകണം. അടുത്തതായിട്ട് സെക്കൻഡ് ആയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് അസൈൻ ചെയ്യാൻ പോകുന്നത്. മൂന്നാമതായിട്ട് ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അതിൽ ബൂലിയൻ വാല്യൂ അസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് പിന്നെയും നമ്മൾ അതേ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻറ്റിജറിന് വേറൊരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇപ്പോൾ ഇൻറ്റിജർ 7, ഫ്ലോട്ടിംഗ് നമ്പർ 2.718, ബൂലിയൻ വാല്യൂ ട്രൂ ഓർ ഫോൾസ്, നമുക്ക് ഇൻറ്റിജർ 10. അപ്പം അടുത്തതായിട്ട് ഒരു പ്രോഗ്രാം, ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ബേസിക് ആയിട്ട് ഓക്കെ നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അതിന് സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യാൻ പോകണം. അടുത്തതായിട്ട് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അതിന് ഡിഫറൻസ് ഓഫ് ടു ഇൻറ്റിജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതേപോലെ മൂന്നാമത്തതായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അതിന് ഓക്കെ നമ്മൾ വന്നിട്ട് ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി രണ്ട് ഇൻറ്റിജേഴ്സിനെ യൂസ് ചെയ്ത് ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അടുത്തതായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്രോഡക്റ്റ് ഓഫ് ടു ഇൻറ്റിജേഴ്സ് ചെയ്യാൻ പോകണം. അടുത്തതായിട്ട് ഇന്നൊരു വേരിയബിൾ, അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ വാല്യൂസ് അസൈൻ ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ ഫ്ലോർ ഡിവിഷൻ, ഓക്കെ മോഡൽസ് ഓപ്പറേഷൻ, ഇതെല്ലാത്തിനെയും വന്ന് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പോകണം. അതെങ്ങനെ ചെയ്യാം, സോ ഇവിടെ ഒരു സിമ്പിളായ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സോ അഡിഷൻ, ഡിഫറൻസ്, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, പ്രോഡക്റ്റ് വാല്യൂ, എക്സ്പോണൻഷ്യൽ വാല്യൂ, ഫ്ലോർ വാല്യൂ, മോഡ് വാല്യൂ. ഓക്കെ, ഇതെല്ലാത്തിനെയും നമുക്ക് പ്രിന്റ് ഓപ്പറേഷൻ വെച്ചിട്ട് എൻറ്റയർ വാല്യൂസിനെ നമുക്ക് നോക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഒരു എക്സസൈസ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ പ്രിന്റ് ഓപ്പറേഷൻ, അതായത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അതിനൊരു വാല്യൂ അസൈൻ ചെയ്യാൻ പോകണം. യൂസിങ് പ്രിന്റ് ഓപ്പറേഷൻ ആ വാല്യൂവിനെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ലാതെ പ്രിന്റിൽ ചെയ്ത വാല്യൂവിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്തതായിട്ട് പ്രിന്റ് ഓപ്പറേഷൻ വെച്ചിട്ടേ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമുക്കൊന്ന് പെർഫോം ചെയ്ത് നോക്കാൻ പോകുന്നു. ഓക്കെ, സോ ഇതേ വന്ന് നമ്മൾ പൈചാമിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഈ വാല്യൂ വേണമെങ്കിൽ നമുക്ക് മാറ്റി നോക്കാം. നമുക്ക് വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ് അസ് ചേഞ്ച് ഇറ്റ് ടു മൾട്ടിപ്ലിക്കേഷൻ, ലെറ്റ് അസ് ചേഞ്ച് ദിസ് വാല്യൂ 1 to 3. ഓക്കെ, ആൻഡ് 1 to 4, ആൻഡ് ലെറ്റ് അസ് ചേഞ്ച് ദിസ് ഓപ്പറേഷൻ ഫോർ മൈനസ്. സോ വി ആർ ട്രൈങ് ടു എക്സിക്യൂട്ട് ഇറ്റ്. സോ നമ്മുടെ വാല്യൂ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ ഇതുമാതിരി സിമ്പിളായ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ടേ വന്നിട്ട് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗിൽ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്കൊരു ഗ്രോസറി ചാലഞ്ച് വെക്കാം, പ്രോഗ്രാമിംഗ് ചാലഞ്ച്. ഗ്രോസറിയിൽ നമ്മൾ കുറേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് നെയിം ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് പ്രിന്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ ഔട്ട്പുട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഈ പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം പൈചാമിൽ.
സോ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഒരു പാസ്താൻ്റെ പ്രോഡക്റ്റ് വാല്യൂ എന്താണ്, ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, സോസിൻ്റെ, ഗാർലിക്കിൻ്റെ, സീസണിങ്, സോ മീറ്റ് ബേർഡ് വരെ എല്ലാം നോക്കണം. ഇത് കൂടാതെ സബ് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ഏറ്റവും എളുപ്പമായിട്ടും ഏറ്റവും ഈസി വേയിൽ നമുക്ക് പൈത്തോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നന്ദി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കനെ പ്രഷ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ പഠിക്കണം, ഞങ്ങളുടെ കൂടെ പ്രോജക്ട്സ് ചെയ്യണം, നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ, അതേപോലെ ട്രെയിനിങ് ഇംപ്ലാന്റ് ട്രെയിനിങ്സ്, അതുപോലെ ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പി എൽ സി പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി സീമൻസ് ആലൻബർഡി ഡെൽറ്റ പി എൽ സിസ്, അതേപോലെ നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് ഖത്തർ, ഒമൻ, സൗദി പോലെ രാജ്യങ്ങളിൽ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾസിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇ ബി പവർ അവൈലബിൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ വെച്ചിട്ട് ഡി സി ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ലാതെ നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് നിങ്ങളുടെ കൃഷി ചെയ്യുന്ന ക്രോപ്സിനെ വൈൽഡ് അനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക്കൽ ഫെൻസിങ് നിങ്ങൾ സോളാർ യൂസ് ചെയ്തിട്ട് ഫെൻസ് ഇടാൻ പറ്റും. സോ ആ സോളാർ ഫെൻസിങ് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെൻറ്റും ഒരു കിറ്റ് ആയിട്ട് ഞങ്ങൾ തരാറുണ്ട്. ഇത് മാത്രമല്ല സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് അപ്ലിക്കേഷൻ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ പമ്പ് സർവീസസിന് ആവശ്യമുള്ള ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട്സ് ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. ഇത് മാത്രമല്ലാതെ നിങ്ങൾ അക്സസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സിനെ കുറിച്ച് അറിയണം, ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ബേസിക്സിനെ കുറിച്ച് അറിയണം, പൈത്തോൺ പ്രോഗ്രാമിംഗ് ബേസിക്സിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ് അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നന്ദി.